പനിക്കേസുകൾ സംസ്ഥാനത്ത് പ്രതിദിനം 10,000 കടക്കുമ്പോഴാണ് വെല്ലുവിളിയായി ഡെങ്കിപ്പനിയും എലിപ്പനിയും വില്ലനാകുന്നത്. മഴക്കാലം തുടങ്ങിയതോടെ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുകയാണ്. 14 ദിവസത്തിനിടെ 1.25 ലക്ഷത്തോളം പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. ഇന്നലെ മാത്രം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ 10,061 പേരും ചികിത്സയ്ക്കെത്തി. ഇതിൽ 212 പേർക്ക് കിടത്തി ചികിത്സ ആവശ്യമായി വന്നു. സ്വകാര്യ ആശുപത്രികളിലെയും ക്ലിനിക്കുകളിലെയും കണക്കുകൾ പരിശോധിച്ചാൽ ഇനിയും ഇതിൻ്റെ ഇരട്ടിയിലധികം വരുമെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. വിവിധയിടങ്ങളിൽ പനി ബാധിച്ച് ഇതിനോടകം തന്നെ 14 പേർ മരിച്ചു. അതിനിടെ കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടിയത് 63 പേർ. എലിപ്പനി, ഡെങ്കിപ്പനി എന്നിവയാണ് കൂടുതലും ജീവനെടുക്കുന്നത്. അപകടകാരിയായ എലിപ്പനി ഏറെക്കുറെ എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മാസം എലിപ്പനി ബാധിച്ചത് 40 പേർക്ക്. ഇതിൽ ഒരാൾ മരിച്ചു. ഈ വർഷം ഇതുവരെ 25 പേരും എലിപ്പനി ബാധിച്ചു മരിച്ചു. 2,285 പേർ ഡെങ്കിപ്പനി ബാധിച്ച് വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടുകയും ചെയ്തു. എലിപ്പനിക്കും കുറവില്ല. ഈ വർഷം ഇതുവരെ 425 പേർക്ക് എലിപ്പനി ബാധിച്ചു. പനി ബാധിക്കുന്നത് നിസ്സാരമായി കാണരുതെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റു ജില്ലകളിലെന്ന പോലെ എറണാകുളത്ത് ഡെങ്കിപ്പനി പടരുകയാണ്. കൊച്ചി കുമ്പളങ്ങിയിൽ വെസ്റ്റ് നൈൽ ബാധിച്ച് 65-കാരൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. കാലവർഷം എത്തുമ്പോഴേക്കും ഇല്ലാത്ത രോഗങ്ങളില്ലെന്ന് തന്നെ പറയാം. പകർച്ചവ്യാധിക്കും എലിപ്പനിക്കും ഡെങ്കിപ്പനിക്കും പുറമെ ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം എന്നിവ ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. അതേസമയം സംസ്ഥാനത്ത് എല്ലാ പ്രധാന ആശുപത്രികളിലും പനി ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ പ്രോട്ടോകോൾ ലഭ്യമാക്കിയിട്ടുണ്ട്. പനിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ സ്വയം ചികിത്സ നടത്താതെ ആരോഗ്യ സംവിധാനങ്ങളിൽ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അവശ്യ മരുന്നുകൾ KMSEL മുഖേന സംസ്ഥാനത്ത് ലഭ്യമാക്കിയിട്ടുണ്ട്. എല്ലാ ആശുപത്രികളും മരുന്ന് ലഭ്യതയും സുരക്ഷാ സാമഗ്രികളുടെ ലഭ്യതയും ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.